അബ്ദുൽ മുത്തലിബ് എന്നവരും സിഖായ ജനങ്ങൾക്ക് ഹജ്ജിന് വരുന്ന ജനങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുക, അതുപോലെ തന്നെ റിഫാദ ഹജ്ജിന് വരുന്ന ജനങ്ങൾക്ക് ഭക്ഷിപ്പിക്കുക എന്നീ രണ്ട് അധികാരങ്ങൾ ഏറ്റെടുത്തപ്പോൾ സംസം കിണ കുഴിക്കപ്പെട്ട സംസം കിണറിൽ നിന്ന് ജുർഹം കബീല ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് കൊയ്ക്കപ്പെട്ട സംസം കിണറിൽ നിന്നാണ് വെള്ളമെടുത്തത്. അതിന് പിന്നിൽ വളരെ ദീർഘമായ ഒരു ചരിത്രമുണ്ട്. ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് എന്നവരെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ആദ്യ ദിവസം സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, തെളിച്ചമുള്ളതിനെ കുഴിച്ചെടുക്കുക എന്ന്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഇത് വല്ല മറ്റെന്തെങ്കിലും ആയിരിക്കും. അദ്ദേഹം അതിനെ അത്ര വലിയ പരിഗണിച്ചില്ല. രണ്ടാമത് ദിവസം അദ്ദേഹം ഉറങ്ങിയ അതേ സന്ദർഭത്തിൽ തന്നെ വറ്റാത്ത വെള്ളത്തെ കുഴിച്ചെടുക്കുക എന്ന് സ്വപ്നം കണ്ടു. ഇതിലും അദ്ദേഹത്തിന് അത്ഭുതം തോന്നിയില്ല. മൂന്നാമതൊരു ദിവസം അദ്ദേഹം മറ്റൊരു സ്വപ്നം കൂടി കാണുകയാണ്. ആ ഒരു ശബ്ദം അദ്ദേഹത്തോട് പറഞ്ഞു, നിധിശേഖരത്തെ കുഴിച്ചെടുക്കുക, എല്ലാത്തിലും കുഴിച്ചെടുക്കുക എന്ന് വന്നപ്പോൾ ഈ ഒരു ശബ്ദങ്ങൾ എല്ലാത്തിലും കുഴിച്ചെടുക്കുക എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സംശയം തോന്നുകയും ഇതിലെന്തോ ഒരു അർത്ഥമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ നാലാമതൊരു ദിവസം അദ്ദേഹം ഉറങ്ങിയപ്പോൾ സംസമിനെ കുഴിച്ചെടുക്കുക എന്ന് അദ്ദേഹത്തിന് ആ ശബ്ദം പറഞ്ഞു കൊടുക്കുകയാണ്. ആ ശബ്ദം അതിനോടൊപ്പം പറയുന്നുണ്ട് സംസമിൻ്റെ അടയാളങ്ങൾ. സമീപത്ത് ചാണകവും ചോരയും ഉറുമ്പിൻ്റെ കൂടും അതുപോലെ തന്നെ പ്രാവിൻ്റെ കാഷ്ടവും കാണുമെന്ന്. അങ്ങനെ മക്കയുടെ അധിപനായ അബ്ദുൽ മുത്തലിബ് എന്നവർ ഇങ്ങനെ ഇരിക്കുന്ന കഅബയുടെ അടുത്തിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കച്ചവട സംഘം അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ സാധാ നമ്മളൊക്കെ നോക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ഒന്ന് ജസ്റ്റ് നോക്കിപ്പോവുകയാണ്. ആ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം കണ്ട അടയാളങ്ങളിൽ ഓരോന്നിങ്ങനെ വരുന്നത്. ചാണകം, രക്തം, ഇതുപോലെ തന്നെ ഉറുമ്പിൻ്റെ കൂട്, പ്രാവിൻ്റെ കാഷ്ടം തുടങ്ങിയതെല്ലാം അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹം തൻ്റെ മൂത്ത പുത്രനായ ഹാരിസ് എന്നവരോട് കൂടെ ഇദ്ദേഹം ഇത് കുഴിച്ചെടുക്കാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ അദ്ദേഹം അതിനാവശ്യമായ വസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് ഹാരിസ് എന്നവരുടെ കൂട്ടി കുഴിച്ചെടുക്കാൻ തുടങ്ങി. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അന്ന് മക്കയിലുണ്ടായിരുന്ന സുപ്രധാനിയായ രണ്ട് ബിംബങ്ങളുണ്ടായിരുന്നു. ആ ബിംബങ്ങളുടെ അടുത്താണ് ഇവർ കുഴിക്കാൻ തുടങ്ങിയത്. ജനങ്ങൾ ആദ്യം തന്നെ ഇവർ കുഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവർ എതിർക്കാൻ തുടങ്ങി. കാരണം ഇത് അവരുടെ സുപ്രധാനിയായ രണ്ട് ബിംബങ്ങളാണ്, അവരുടെ സമീപത്ത് കുഴിക്കാൻ പാടില്ല, അത് അവരെ ബഹുമാനിക്കുന്നതിനെതിരെയാവും, അവരെ ആദരിക്കുന്നതിനെതിരെയാവും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അവിടെ കുഴിക്കാൻ അനുവദിച്ചില്ല. എന്നാലും അവർ വിട്ടുകൊടുത്തില്ല. നാല് ദിവസത്തോളം ഇവർക്ക് സ്വപ്ന സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം തെളിച്ചമുള്ളതിനെ കുഴിച്ചെടുക്കുക എന്ന് സ്വപ്നം കണ്ടു. രണ്ടാമത്തെ ദിവസം വറ്റാത്ത വെള്ളത്തെ കുഴിച്ചെടുക്കുക എന്ന സ്വപ്നം കണ്ടു. മൂന്നാമത്തെ ദിവസം നിധിശേഖരത്തെ കുഴിച്ചെടുക്കുക എന്ന സ്വപ്നം കണ്ടു. നാലാമത്തെ ദിവസം സംസമിനെ കുഴിച്ചെടുക്കുക എന്ന സ്വപ്നം കണ്ടു. ഇങ്ങനെ നാല് ദിവസവും തുടർച്ചയായി സ്വപ്നം കണ്ടപ്പോൾ ഇതിൽ എന്തോ വ്യക്തമായ ഒരു സംഭവമുണ്ടെന്ന് മനക്കരുത്തോടെ ഉദ്ദേശിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് എന്നവരും അദ്ദേഹത്തിൻ്റെ ഏകപുത്രൻ അന്നുണ്ടായിരുന്ന ഏകപുത്രൻ ഹാരിസ് എന്നവരും മൂത്ത പുത്രനും ഏകപുത്രനുമായ ഹാരിസ് എന്നവരും കുഴിക്കാൻ തുടങ്ങുകയാണ്. കുഴിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം അത് വകവെച്ചില്ല. ധാരാളം കുഴിച്ചു. അവസാനം അവിടെ വെള്ളം കണ്ടു. നമുക്കറിയാം മക്ക എന്നുള്ളത് അക്കാലത്തും ഏറെക്കുറെ പട്ടണമായിരുന്നെങ്കിൽ പോലും ഏറെക്കുറെ മരുഭൂമിയായിരുന്നു. മരുഭൂമിയിൽ കുഴിച്ച് വെള്ളം കാണുക എന്നുള്ളത് വളരെ അത്ഭുതകരമാർന്ന ഒരു സംഭവമാണ്.
അവസാനം അവിടെ വെള്ളം കണ്ടപ്പോൾ ജനങ്ങൾക്കും ആശ്ചര്യം തോന്നി, അവരും അവിടെ കുഴിക്കാൻ തുടങ്ങി എന്നുള്ള. അബ്ദുൽ മുത്തലിബിനെ അവരും സഹായിച്ചു. അങ്ങനെ അവസാനം അവരും ഇത് കുഴിച്ചെടുക്കുകയും സംസം കിണർ അവിടെ പടുത്തുയർത്തുകയും ചെയ്യുകയാണുണ്ടായിരുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ വല്യുപ്പാം നേർച്ച ചെയ്യുന്നത്, അല്ലാഹുവെ, എനിക്ക് 10 മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിൽ ഒരാളെ നിനക്ക് ബലിയർപ്പിക്കുമെന്നത്.